അല്ലപ്പാ, ഞമ്മളിതാരെ കാണുന്നത് ഞമ്മള് സ്വന്തം ജാനും കേൾപ്പിനല്ലത്. അപ്പൊ ഇങ്ങള് ഭക്ഷണം എല്ലാം കഴിച്ച് നേരത്തെ തന്നെ ഇറങ്ങിയില്ലേ? മൂസക്ക് മലബാർ അടുക്കളേനെ പറ്റി പറയേ, 100 നാക്കല്ലേ. മൂസക്ക് പറഞ്ഞതിന്റെ തൊട്ട് മളകിട്ട് കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുവാൻ ഞാക്കുവരാഗ്രഹം അങ്ങനെ വന്നതാ. ഹാലും പോട്ടെ, എന്തൊക്കെയുണ്ട് നാട്ടില് വിശേഷങ്ങൾ? മൂത്ത മോള് ശോഭേന്റെ മോന്റെ കല്യാണൊക്കെ റെഡിയായോ? അതൊറപ്പിച്ച്. അല്ല, ഇടപെലക്കാരെ ഞമ്മളറിയാണ്ടാണോ കല്യാണൊക്കെ ഉറപ്പിക്കല്? അതല്ല മൂസക്ക, കഴിക്കുന്നില്ല എന്നുറപ്പിച്ച്. നാട്ടിലൊന്നും പെണ്ണ് കിട്ടുന്നില്ല എന്നായിരിക്കും, എല്ലാവർക്കും ഉദ്യോഗസ്ഥന്മാർ വേണോ? നമസ്കാരം, ഞങ്ങൾ സ്റ്റാർ വിഷൻ ചാനലിൽ നിന്ന് വരികയാണ്. നമ്മുടെ നാട്ടുകാരനായ പയ്യോളി അങ്ങാടിയിലെ മുഹമ്മദ് അലി ചക്കൂത്ത് തുടക്കം കുറിച്ച മലബാർ അടുക്കള എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ആദ്യ റെസ്റ്റോറന്റായ മലബാർ അടുക്കളയെ പറ്റി മലബാറിന്റെ സ്വന്തം സെലിബ്രിറ്റിക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് ആള് മാറിപ്പോയിക്കെന്ന് തോന്നല്ല മോനെ, ഞാൻ ചെലിപട്ടിയല്ല, ഈ കാണുന്ന യോയോ കാളിപ്പാട്ടിന്റെ ഭാര്യ ഞാനുവാ. ജാനോടത്തേക്ക് ഞങ്ങളറിയില്ലെങ്കിലും ഞങ്ങൾക്ക് ജാനോടത്തി വ്യക്തമായിട്ട് അറിയാം മലബാർ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്താണ് ഒരനുഭവം. ആ അനുഭവം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റുമോ? ജാനോടത്തേക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, സ്വന്തം വീട്ടില് അമ്മയും ഭാര്യയും പെങ്ങന്മാരും എല്ലാം ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന്റെ സ്വാദ് മനസ്സിലും നാവിലുള്ളവര് ഒരു പ്രാവശ്യമെങ്കിലും മലബാർ അടുക്കളയിൽ വരണം. അതേ ഒരനുഭവം നമുക്ക് അവിടെ ഉണ്ടാവും, ചിലപ്പോ അതിലും മേലെ. അതുപോലെ തന്നെ അപ്പങ്ങളുടെ ഒരു കലവറ തന്നെ അല്ലേ ഇവിടെ ഉള്ളേ? ഞമ്മൾ എല്ലാ ദിവസവും ദുബൈയിൽ നിന്ന് വരുമ്പോ അൽ നഹദയിലുള്ള NMC ഹോസ്പിറ്റലിന്റെ സീനന്ന് ലെഫ്റ്റ് എടുത്ത് കുറച്ച് മുമ്പോട്ട് പോയാൽ കിട്ടുന്ന രണ്ടു പൊട്ടി ഊട്ടനടിച്ച് ഫസ്റ്റ് കാണുന്ന സർവീസ് റോഡിലേക്ക് കയറി മെഗാമാട്ടും ബക്കർ മൊയ്ബിയും കഴിഞ്ഞ് തൊട്ടടുത്ത മലബാർ അടുക്കളയിൽ വന്നിട്ട് ഞമ്മൾ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കില് അതിവിടെ കിട്ടുന്ന തലശ്ശേരി ദം ബിരിയാണിന്റെ പവറ് കൊണ്ട് മാത്രം. വളരെയധികം സന്തോഷം നിങ്ങളുടെ ഈ ഒരു വിലയേറിയ അഭിപ്രായത്തിന്. ഇതെല്ലാം TV വരുവാ മോനെ. അപ്പൊ ഞാനോടത്തി നിങ്ങളുടെ കൂടെ നല്ലൊരു സെൽഫി പ്ലീസ്. മലബാർ അടുക്കള.